വർക്കല വൃദ്ധമാതാവിന്റെ മരണത്തിൽ ബന്ധുക്കൾ സംശയം ഉന്നയിച്ചതിനെ തുടർന്ന് ഖബർസ്ഥാൻ തുറന്ന് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി. ഇടവ തെരുമുക്ക് ഐഷാസിൽ പരേതനായ അധ്യാപകനും സാംസ്കാരിക പ്രവർത്തകനുമായ മുഹമ്മദ് ബഷീറിന്റെ ഭാര്യ ഹലീമ ബീവിയുടെ മരണത്തിലാണ് മക്കളും മറ്റു ബന്ധുക്കളും ഹോം നഴ്സിന് സംശയമുന്നയിച്ച് പോലീസിൽ പരാതി നൽകിയത്. ഇതിനെ തുടർന്ന് ശനിയാഴ്ച ഇടവ ആലുമൂട് വലിയ പള്ളിയിലെ ഖബർസ്ഥാൻ തുറന്ന് മൃതദേഹം പുറത്തെടുത്ത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയത്. ശേഷം വൈകുന്നേരത്തോടെ മൃതദേഹം വീണ്ടും ഖബറടക്കി. ഇക്കഴിഞ്ഞ ഒന്നിനായിരുന്നു ഹലീമ ബീവി മരണപ്പെട്ടത്. ഹോം നഴ്സിൽ സംശയം തോന്നിയ ഹലീമ ബീവിയുടെ ബന്ധുക്കൾ ചോദ്യം ചെയ്തെങ്കിലും ഹോം നഴ്സ് ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് ഹലീമ ബീവിയുടേത് സ്വാഭാവിക മരണമല്ലെന്ന സംശയം ബന്ധുക്കൾക്കുണ്ടായത്. അവർ അയിരൂർ പോലീസിൽ പരാതി നൽകുകയും പോലീസ് സംശയാസ്പദമായ മരണത്തിന് കേസെടുക്കുകയും ചെയ്തു. മെഡി ക്രോസ് എന്ന ഒരു കൊല്ലത്തൊരു ഏജൻസി മുഖാന്തരം ഒരു ഹോം നഴ്സിനെ ഞങ്ങൾ വീട്ടിൽ ഉമ്മായെ നോക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 16-ാം തീയതിയാണ് അവർ വന്നത്, കഴിഞ്ഞ മാസം 16-ാം തീയതി. സംഭവം ഉമ്മ മരണപ്പെടുന്നത് 1-ാം തീയതിയാണ്. 1-ാം തീയതി വെളുപ്പാങ്കാലത്ത് 6 മണിക്കാണ് ഇവർ വിളിച്ച് പിന്നെ ഞങ്ങളെ ഇൻഫോം ചെയ്യുന്നത്. പിന്നെ ഉമ്മ അങ്ങനെ അനക്കമില്ലാതെ കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ മാമയെ വിളിച്ചാണ് അറിയിക്കുന്നത്. തൊട്ടടുത്ത് താമസിക്കുന്ന എന്നെ വിളിക്കാതെ മാമയെ വിളിച്ചു, മാമ എന്നെ വിളിച്ചു. അത് പ്രകാരം ഞാൻ ഓടി വീട്ടിൽ വന്നപ്പോൾ ഉമ്മ ചലനം അറ്റ സ്ഥിതിയിൽ കിടക്കുകയാണ്. ഞാൻ പൾസൊക്കെ പിടിച്ചു നോക്കി, ഉമ്മ മരണപ്പെട്ടു. എൻ്റെ വൈഫ്, ഇതിൻ്റെ സംശയമായ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫ് ഉമ്മയുടെ ബാഗ് തിരക്കുന്നുണ്ടായിരുന്നു. ബാഗ് എവിടെയാണെന്ന് ചോദിച്ചപ്പം ആ സ്ത്രീ പറയുന്നത് സേഫായിട്ട് പിന്നെ ഉണ്ട്, എൻ്റെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ മരണ ചടങ്ങുകളിലേക്കൊക്കെ കടന്നപ്പം അന്വേഷിക്കാൻ പറ്റിയില്ല. അത് പ്രകാരം 6-ാം തീയതി ഞങ്ങൾ ആ സ്ത്രീയെ വിളിച്ചിട്ട് ചോദിക്കുന്നു, ഉമ്മയുടെ ബാഗ് എവിടെയെന്ന് ചോദിക്കുന്നു. ലേഡി ബാഗുമായിട്ട് വന്നു. നമ്മൾ ചെക്ക് ചെയ്യുമ്പം അതിൻ്റെ അകത്ത് സ്വർണങ്ങൾ കാണുന്നില്ല. അങ്ങനെ നമ്മൾ സംശയം തോന്നി, ATM കാർഡ് കൊണ്ടുപോയി ബാങ്കിൽ പതിപ്പിച്ച്, അതായത് പാസ്ബുക്ക് പതിപ്പിച്ചപ്പോൾ 4 തവണയായിട്ട് ഈ സ്ത്രീ പൈസ വിഡ്രോ ചെയ്ത്, അത് അവർ സമ്മതിച്ചതുമാണ്, 4 തവണ വിഡ്രോ ചെയ്ത്. പക്ഷേ അവർ പറയുന്നത് ഉമ്മ പറഞ്ഞിട്ടാണ് ഞാൻ പോയി പൈസ എടുത്തതെന്നും 5000 രൂപയാണ് ഉമ്മ ആവശ്യപ്പെട്ടത്, 10,000 രൂപ എടുത്തെന്നൊക്കെയാണ് പറയുന്നത്. ഉമ്മ മരണപ്പെട്ടു പോയി, നമുക്കതിൻ്റെ സത്യാവസ്ഥ അറിയത്തില്ല. പക്ഷേ എന്തായാലും അവർ സമ്മതിച്ചു, 30,000 രൂപ എടുത്തെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ അനിയൻ കൊണ്ടുവന്ന, ഇപ്പം അവരെ ബാഗ് പരിശോധിച്ചപ്പം എൻ്റെ അനുജൻ കൊണ്ടുവന്ന കുറേ അധികം സാധനങ്ങൾ ആ ലേഡിയുടെ ബാഗിൻ്റെ അകത്തുണ്ടായിരുന്നു. അതും നമുക്ക് ഒരു സംശയം നൽകിയിട്ടുണ്ട്. ബാങ്കിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്ത മെസ്സേജുകൾ ഈ സ്ത്രീ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. കോൾ ഡിലീറ്റ് കൊടുത്ത് പിന്നെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. സ്വർണങ്ങൾ കാണുന്നില്ല. അനിയൻ്റെ സാധനങ്ങളെല്ലാം അവരെ ബാഗിലിരിക്കുന്നു. ഇതെല്ലാം നമുക്ക് സംശയം ഉളവാക്കിയ ഒരു കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ അയിരൂർ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടുകയും പോസ്റ്റ്മോർട്ടത്തിന്റെ അടിസ്ഥാനത്തിലും ഫോറൻസിക് പരിശോധനകളുടെ വിശദമായ റിപ്പോർട്ടിന്മേലാകും പോലീസിന്റെ തുടർ നടപടികൾ ഉണ്ടാവുക. HP News 24x7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരു സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2,000 മുതൽ 2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarusanitary@gmail.com. sarusanitary@gmail.com.